ഹോംമേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്തിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നെല്ലിക്ക വെച്ചാണ് നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്ന സാധനങ്ങളാണ് നെല്ലിക്ക, നാരങ്ങ, അതുപോലെ സിട്രസ് ഒക്കെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ. വലിയവർ കഴിക്കുന്ന അതേ ഒരു ഈസ്നസ്സിൽ എന്തായാലും കുട്ടികൾ കഴിക്കാനായിട്ട് താല്പര്യപ്പെടില്ല. ഒരു നെല്ലിക്ക ദിവസം കഴിക്കുക, ചെറുനാരങ്ങയുടെ നീര് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവർക്ക് ജ്യൂസായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവരത് കഴിച്ചോളും. അപ്പം അങ്ങനെയുള്ള ഒരു വെറൈറ്റി സർബത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് നെല്ലിക്ക വെച്ചിട്ട് ഒരു സർബത്ത് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ നെല്ലിക്കയല്ല, അതേസമയം തീരെ ചെറുതുമല്ല. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് കഷ്ണങ്ങളായിട്ട് കൊത്തിയെടുക്കാം. നമ്മുടെ നെല്ലിക്ക ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ അടിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെറിയ പീസസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു ചെറുനാരങ്ങയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിൽ ഇതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കയ്പ്പുരസം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സർബത്താണ്. ഞാനിവിടെ നന്നാറി സർബത്തിൻ്റെ കോൺസെൻട്രേറ്റ് ആണ്, അല്ലെങ്കിൽ നറുനീണ്ടി സർബത്തിൻ്റെ കോൺസെൻട്രേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഞാനിതാ ഒരു ചെറിയ വൈൻ ഗ്ലാസ്സിൽ ഏകദേശം ഫുള്ളായി തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ നെല്ലിക്കയുടെ കഷ്ണങ്ങളും അതുപോലെ ഈ ചെറുനാരങ്ങയുടെ നീരും കൂടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിൽ ഒരു അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ നെല്ലിക്ക മിക്സിയിൽ നല്ലതുപോലെ അരച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് അരിച്ചെടുക്കണമെന്ന് യാതൊരു വക നിർബന്ധമില്ല. അതായത് നമ്മൾ മുതിർന്നവരൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു തരിതരിപ്പ് ജ്യൂസിൽ ഫീൽ ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇതൊരു മസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സർബത്തുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ഗ്ലാസ്സിലാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും കൂടെ സർബത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണും കൂടെ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഒരു മധുരം മുൻപേ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് മധുരത്തിൽ കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവാം. അപ്പം ഞാനിവിടെ 2 ചെറിയൊരു ജ്യൂസ് ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് നെല്ലിക്കയുടെയും നാരങ്ങയുടെയും സർബത്തിൻ്റെയും ഒക്കെ അളവ് കൂട്ടാനായിട്ട് മറന്നു പോകരുത്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കിയാലോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു നെല്ലിക്കയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്ത് അത് അരിച്ചെടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ അരങ്ങ നെല്ലിക്കയുടെ ആ ഒരു ചണ്ടി കഴിക്കാൻ യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ല. വലിയവർക്കൊക്കെ ഈസി ആയിട്ട് അത് കഴിക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾക്കത് താല്പര്യപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അരിച്ചെടുത്തത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.